ഹലോ വിവേഷ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വൻപയറും നാടൻ കായ, അതായത് പാളയും കോടിയും കായും കൂടിയിട്ടുള്ള ഒരു എലിശ്ശേരിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് പാലക്കാടൻ സ്റ്റൈലുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ വൻപയർ ഞാൻ ഒരു ഇതിനൊരു അര കപ്പ് എടുത്തിരുന്നു. അത് കുതിർന്നപ്പോൾ നമ്മുടെ ഒരു കപ്പായി. ഒരു ദിവസം നൈറ്റ് ഒരു രാത്രി മൊത്തം കുതിർത്തി വെച്ചതാണ്. ഇത് നമുക്ക് ആദ്യം കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെച്ച് അതിലേക്ക് നമുക്ക് ഒരു കപ്പ്, ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പയറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ഒരു വിസിൽ വരട്ടെ. കാരണം ഇത് നമ്മൾ കുതിർത്ത് വെച്ചാലേ, അപ്പോൾ ഒരു വിസിൽ വന്നാൽ മതി. കുതിർത്ത് വെക്കാത്താണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വരേണ്ടി വരും. പയർ വേകുമ്പോഴേക്കും നമുക്ക് ഈ കായൊന്ന് നുറുക്കിയെടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം കായയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കായൊന്ന് നുറുക്കിയെടുക്കാം. ഇതങ്ങനെ ഇതിങ്ങനെ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്നും ഇങ്ങനെ ഇതാക്കി കളഞ്ഞാൽ മതി. കണ്ടില്ലേ, അങ്ങനെ തൊലി ചീന്തണം എന്നില്ല, അങ്ങനെ കളഞ്ഞാൽ മതി. നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാം. ഇതേമാതിരി നുറുക്കിയെടുക്കാം. ഉണ്ടാച്ച നമ്മൾ കായ നുറുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ കറിയും. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയാൽ മതി കേട്ടോ. ഇതേമാതിരി ഇതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. കണ്ടില്ലേ, കറുപ്പുള്ളതിനെ കുറച്ചൊന്ന് തൊലി ഇങ്ങനെ ചീന്തുന്നുണ്ട്, ഈ കറുപ്പ് കളറ് കാരണം. ഇതേമാതിരി നമുക്ക് ബാക്കിയുള്ള കൂടി ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ പയർ വെച്ചിട്ട് രണ്ട് വിസിൽ വന്നു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം എന്തോന്നൊന്ന് നോക്കാം. പയർ വെന്തിട്ടുണ്ട്, കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് ഈ കായ, ഞാൻ മഞ്ഞൾവെള്ളത്തിൽ കഴുകിയെടുത്താണ് കേട്ടോ അത്. അപ്പം ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാനൊരു നാല് കായ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു രണ്ട് ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ വരട്ടെ. നമുക്ക് കായും പയറും, കായും പയറും കൊണ്ട് വേകുമ്പോഴേക്ക് നമുക്ക് ഈ നാളികേരം, നാളികേരം ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, കാൽ സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ലപോലെ അരയണ്ട ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കായൊന്ന് വെന്തോന്ന് നോക്കാം. രണ്ട് വിസിൽ വന്നു, നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കായൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത്ര ഉടച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് നാളികേരവും ജീരകവും കുരുമുളകും കൂടി അരച്ചതാണത്. ചതച്ചെടുത്തിട്ടുള്ളൂ, നല്ലപോലെ അരയണ്ട. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം നാളികേരമൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് കഴിഞ്ഞ് ഞങ്ങൾക്കിതിലേക്ക് കുറച്ച് കരിപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം വറുത്തിടാം. അപ്പോൾ വറുത്തിടാനായിട്ട് ചീഞ്ചട്ടി എടുത്തേച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഈ കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇല കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് നാളികേരം, രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ഇട്ടിട്ട് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പം നാളികേരം വറവായി. നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പാഴം കുടങ്കായ വൻപയർ കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.